തിരുവനന്തപുരത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്ത യുവാവ് കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ രാജാജി നഗറിൽ നാട്ടുകാർ പ്രതിഷേധിച്ചു. സംഘർഷത്തിൽ രണ്ടു പേർക്ക് പരിക്കേറ്റു. സംഭവം അന്വേഷിക്കാമെന്ന് തഹസിൽദാറും അസിസ്റ്റന്റ് കമ്മീഷണറും ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് സംഘർഷത്തിൽ അയവുണ്ടായത്. വിവരങ്ങളുമായി പ്രജുല ചേരുന്നു. പ്രജുല, എന്താണ് സംഭവം? എങ്ങനെയാണ് ഇതിപ്പോൾ ഒത്തുതീർപ്പായിരിക്കുന്നത്? രാവിലെ 10 മണിയോടുകൂടിയാണ് തിരുവനന്തപുരം ഈ രാജാജി നഗറിലുള്ള കോളനി നിവാസികൾ പ്രതിഷേധം തുടങ്ങിയത്. അപകടത്തിൽ കെട്ടിടത്തിൽ നിന്ന് ചാടി മരിച്ച സുജിത്തിന്റെ അമ്മ ബിന്ദുവും അടങ്ങുന്ന സ്ത്രീകളും യുവാക്കളുമായിരുന്നു പ്രതിഷേധത്തിന് മുൻനിരയിലുണ്ടായിരുന്നത്. ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം, കഴിഞ്ഞ ദിവസം യുവാവ് മരിച്ചതിന് ശേഷം പോലീസ് ഇവിടെ മഹസർ രേഖപ്പെടുത്തുന്നതിന് വേണ്ടി എത്തിയിരുന്നു. ആ സമയത്ത് കാൽ വഴുതി വീണ മരിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരുന്നത്. ഇത് ശരിയായ നടപടിയല്ല എന്ന് ആക്ഷേപിച്ച് ഇക്കാര്യത്തിൽ പോലീസുകാർക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു രാവിലെ പ്രതിഷേധം തുടങ്ങിയത്. വലിയ സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന ഒരു കാഴ്ചയായിരുന്നു രാവിലെ. കന്റോൺമെന്റ് എസ് ഐ ശിവകുമാറിന് രാവിലെ ഉണ്ടായ സംഘർഷത്തിൽ പരിക്കേൽക്കുകയുണ്ടായി. നാട്ടുകാരിൽ വഴിയാത്രക്കാരായ ഒരാൾക്കും സംഘർഷത്തിൽ പരിക്കേറ്റു. ഇതേ തുടർന്ന് വീണ്ടും റോഡ് ഉപരോധം തുടർന്നതിനെ തുടർന്ന് ഇതുവഴി വാഹനങ്ങളൊന്നും കടത്തിവിടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അല്പനേരം കഴിഞ്ഞ് ഉന്നത ഉദ്യോഗസ്ഥർ വന്നെങ്കിൽ മാത്രമേ പ്രതിഷേധം അവസാനിപ്പിക്കൂ എന്ന നിർബന്ധത്തിലായിരുന്നു കോളനി നിവാസികൾ. തുടർന്ന് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി തഹസിൽദാർ ഇവിടെ എത്തി. തൊട്ടു പിന്നാലെ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് എ സി പി ശ്രീ സുരേഷ് കുമാറും എത്തുകയുണ്ടായി. ഇരുവരും ഇക്കാര്യങ്ങളിൽ ഉചിതമായ നടപടി സ്വീകരിക്കാമെന്ന ഉറപ്പ് കോളനി നിവാസികൾക്ക് നൽകി. പോലീസുകാരെ ഈ യുവാക്കളെ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ചു എന്നാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആക്ഷേപം. ഇവർക്കെതിരെ നടപടി എടുക്കണമെന്നായിരുന്നു ഇവർ പ്രധാനമായും മുന്നോട്ട് വെച്ചിരുന്ന ആവശ്യം. ഇക്കാര്യങ്ങൾ പരിശോധിക്കാം, ഉചിതമായ നടപടി സ്വീകരിക്കാമെന്ന് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറും തഹസിൽദാറും ഉറപ്പു നൽകിയിട്ടുണ്ട്. ബന്ധപ്പെട്ടവർ പോലീസ് സ്റ്റേഷനിൽ വന്ന് പരാതി എഴുതി നൽകണമെന്ന് അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് ശ്രീ സുരേഷ് കുമാർ ആവശ്യപ്പെടുകയും ചെയ്തു. ഇതേ തുടർന്ന് നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിച്ചു. ഇവർക്ക് ഒരു പ്രധാനപ്പെട്ട ഉറപ്പുകൂടി നൽകിയിട്ടുണ്ട്. രാവിലെ ഉണ്ടായ സംഘർഷത്തിൽ എസ് ഐക്ക് പരിക്കേറ്റിരുന്നു. ഇതേ ചൊല്ലി കോളനി നിവാസികൾക്കെതിരെ കേസെടുക്കരുത് എന്നിവർ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ കേസെടുക്കുമെങ്കിലും കോളനിക്കാരുടെ വീടുകളിൽ കയറി പരിശോധനയോ ആളുകളെ പിടിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യില്ല എന്ന ഉറപ്പ് പോലീസ് നൽകിയിട്ടുണ്ട്. പ്രദേശത്തെ രാഷ്ട്രീയ നേതാക്കളും സംഭവത്തിൽ ഈ കോളനിക്കാർക്ക് പിന്തുണയുമായി എത്തിയിരുന്നു. ശരി, ഇതേ തുടർന്ന് മറ്റൊരു